ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒരു വയസ്സായ കുട്ടിയെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മ പോലീസ് പിടിയിൽ. കോട്ടയം സ്വദേശിയായ ശില്പയാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ശനിയാഴ്ച രാവിലെ 9 കുഞ്ഞുമായി ശില്പ സർക്കാർ ആശുപത്രിയിൽ എത്തിയത്. അതിനു മുമ്പ് കൂടെ താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന അനുരാഗ് തിയേറ്ററിലെത്തി കുഞ്ഞിനെ ഇവിടെ നിരത്തി വയ്ക്കുകയും ഇയാൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചിരുന്നതായി മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അടുത്തയാഴ്ച 1 പെൺകുഞ്ഞാണ് മരിച്ചത്. കോട്ടയം സ്വദേശി കവളപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 9 ഒപ്പം താമസിച്ചിരുന്ന പാലക്കാട് പിരായിരി സ്വദേശി ജോലി ചെയ്യുന്ന ഷൊർണൂർ SMP ജംഗ്ഷനിലെ അനുരാഗ് തിയേറ്ററിലെത്തി കുഞ്ഞിനെ നിലത്ത് കിടത്തി. ഇത് കണ്ട യുവാവും സഹപ്രവർത്തകരും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. യുവാവ് ഉൾപ്പെടെ കുഞ്ഞുമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. അതായത് പേഷ്യന്റും ഈ കുട്ടിനെ കൊടുത്തപ്പോ കുട്ടി ബ്രോഡ്ഡ് ആയിരുന്നു. ഓൾറെഡി ഒരു മിനിമം ഒരു 3-4 hours ആയിട്ടാവും തോന്നുന്നു. കണ്ട് കുറച്ച് സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ആകെ കുറച്ച് പെയിൻ ആയിരുന്നു. ഫാദറും മദറും കൂടിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവരെന്തോ രാത്രി 2 മുതൽ കുട്ടി കനക്കില്ലാന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുട്ടി ഓൾറെഡി മരിച്ചിരുന്നു. കുറച്ച് സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ മരണം സംഭവിച്ചു. അത് നമുക്ക് എക്സാമിനേഷൻ ഒന്നും പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ബ്രോഡ്ഡ് ആകുമ്പോൾ ബാക്കിയൊക്കെ നമ്മൾ PMO ചെയ്തതിന് ശേഷമാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലാണ് കറക്റ്റ് ഫൈൻഡിങ്സ് എന്തൊക്കെ പറയാൻ പറ്റും. അത് ആ കണ്ടതിൽ ബ്രോഡ്ഡ് ആകുമ്പോൾ ശരിക്കും ബാക്കി പ്രൊസീജിയറൊക്കെ പോലീസിന് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻറ്റിമേഷൻ ചെയ്തിട്ടുണ്ട്. അത് വിട്ടിട്ടുണ്ട്. കുട്ടിക്ക് 1 താഴെ പ്രായമുണ്ടാവുള്ളൂ. ഒരു 9-10 തന്നെ പ്രായമുണ്ടാവുള്ളൂ. ബോഡിയിൽ കാണുന്നത് കുറച്ച് ബോഡി തണുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെയിലായിട്ടുണ്ട്. പിന്നെ ചെവിയുടെ അവിടെയൊക്കെ ഒരു കുട്ടി മാന്തിയത എന്താണ് അല്ല, ഒരു മാർക്സ് പോലെ ചെറുതായിട്ട് കാണുന്നുണ്ട്. വേറെ അങ്ങനെ ബോഡിയിലൊന്നും കാണുന്നില്ല. ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്തു. യുവതിയും യുവാവും മറ്റൊരു വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് യുവതി വാട്സാപ്പിലൂടെ അറിയിച്ചിരുന്നതായി യുവാവ് പറഞ്ഞു. രാവിലെ കുട്ടിനായിട്ട് വന്നു, കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞിട്ട് കൂട്ടാക്കില്ല. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് വന്നു, അവർ ഓട്ടോയിൽ കയറ്റി ഇവിടെ കൊടുത്തു. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു മരിച്ചിട്ട് മണിക്കൂറുകളായി, എന്താ പറ്റി ചോദിച്ചു. അപ്പൊ അവളാണെങ്കിൽ ഒന്നും പറയണില്ല, കട്ടുമെന്ന് വീണെന്നാ പറഞ്ഞത്. ഒരു മാറ്റം എനിക്ക് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് കണ്ട് പരിചയമായതാണ്. ഈ കുട്ടിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അവള് നഴ്സിംഗ് ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ കയ്യിൽ പറഞ്ഞത്. ഇല്ല, ഇന്നലെ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷെ ഇതിനു മുമ്പും ഇതേപോലെ പലതവണ പറഞ്ഞിട്ടുണ്ട് കുട്ടീനെ മരിച്ചു, നീ എവിടെ വരുമോ കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഇതിൽ എടുത്തില്ല. എന്നിട്ട് വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുട്ടി നിന്റെ കുട്ടീനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട്. അവള് ഇവിടെ അവളും കുട്ടിയും ഇപ്പൊ ഇന്നലെ വന്നത് ആലപ്പുഴന്നാണ് തോന്നുന്നു, അവിടുന്നാണെന്ന് പറഞ്ഞത്. സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തത വരൂ എന്ന് DYSP PC ഹരിദാസ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കുളപ്പുളി.